യുഎസ്എസിന്റെ ചോദ്യപേപ്പർ പരിശീലന വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, വിശകലനം ചെയ്യാൻ പോകുന്നത് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നുമുള്ള നാലാമത്തെ അധ്യായം. നമുക്കറിയാം അന്നപദത്തിലൂടെ, ഇൻ ഇംഗ്ലീഷ് ത്രൂ ദ എലമെൻ്ററി കനാൽ, അല്ലേ? ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആ പാഠത്തിൽ നിന്നും ചോദിക്കാനിടയുള്ള കുറച്ച് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി, എറണാകുളം. സ്പെഷ്യൽ താങ്ക്സ് ഫോർ ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി. നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. നോക്കുക, ഓരോ ചോദ്യങ്ങളും അന്നപദത്തിലൂടെ എന്ന യൂണിറ്റിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഒന്ന്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി പുറത്തുവിടുന്ന വാതകം താഴെ പറയുന്നവയിൽ ഏതാണ്? നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലേ? ഓപ്ഷൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഓപ്ഷൻ എ ഓക്സിജൻ, ബി ജലബാഷ്പം, സി ഹൈഡ്രജൻ, ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ സംശയം വരാൻ സാധ്യതയുള്ള രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ ആൻഡ് ഡി, ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരാൻ സാധ്യതയുണ്ടാകും അല്ലെ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി പുറത്തുവിടുന്ന വാതകം ഏതാണ്? അതെ, ഓക്സിജനാണ്. അതോടൊപ്പം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി സംശയം കൂടാതെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അർദ്ധപരാദ സസ്യം ഏത്? അല്ലെ, അർദ്ധപരാദം, പൂർണ്ണപരാദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ അർദ്ധപരാദ സസ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മോണോട്രോപ്പ, ബി ഇത്തിൽ കണ്ണി, സി ചന്ദനം, ഡി വെണ്ട. ഏതാണ് താഴെ പറഞ്ഞവയിൽ അർദ്ധപരാദ സസ്യം? ഏതാണ്? അതെ, ചന്ദനമാണ്. ഓർത്ത് വയ്ക്കുക, ചന്ദനം ഈസ് ദ റൈറ്റ് ആൻസർ, സാൻഡൽ. ദെൻ അടുത്തത്, പ്രാണികളെ പിടിക്കുന്ന ഇരപിടിയന്മാരായ സസ്യങ്ങളെ പെട്ടതാണ് സൺഡ്യൂ ചെടി, അതുപോലെ പിച്ചർ ചെടി. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളതിലൂടെ കടന്നു പോയതാണ്. ഇത്തരം ചെടികൾ ഈ കഴിവ് നേടിയത് താഴെ പറയുന്നവയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ, ഇവയിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാര നിർമ്മാണം നടക്കുന്നില്ല, ഒന്ന്. രണ്ട്, ബി സൂര്യപ്രകാശത്തിലല്ല ഈ ചെടികൾ വളരുന്നത്, സി പ്രധാന പോഷകമായ നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഡി പൊട്ടാസ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ. അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോയതാണ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, പ്രധാന പോഷകമായ നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാണികളെ പിടിക്കുന്ന ഇരപിടിയന്മാരായ സസ്യങ്ങൾക്ക് ഇത്തരമൊരു കഴിവ് ലഭിച്ചത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് സൺഡ്യൂ ചെടി, പിച്ചർ ചെടി എന്നിവ പോലുള്ള ഇരപിടിയന്മാരായ ചെടികൾ പ്രാണികളെ ആഹാരമാക്കുന്നത്, നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം നമ്മളിപ്പോൾ ചർച്ച ചെയ്തു പോയി അല്ലേ, ഏതാണ് വാതകം? ഓപ്ഷൻസിലേക്ക് കടന്നു പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്തരം അല്ലേ. നോക്കാം, ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ഓക്സിജൻ, ബി നൈട്രജൻ, സി കാർബൺ ഡൈ ഓക്സൈഡ്, ആൻഡ് ഡി ഹൈഡ്രജൻ. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, പല്ലിന്റെ ഇനാമൽ ദ്രവിപ്പിക്കുന്നത് അല്ലെ, നമുക്കറിയാം പല്ലിന്റെ ഇനാമൽ, അത് ദ്രവിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ലാക്ടിക് ആസിഡ്, ബി ഭക്ഷണാവശിഷ്ടങ്ങൾ, സി ബാക്ടീരിയ, ഡി പഞ്ചസാര. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഉത്തരം എന്താണ്? അതെ, ഓപ്ഷൻ എ ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് ആണ് പല്ലിന്റെ ഇനാമൽ ദ്രവിപ്പിക്കുന്നത്. അത്രയും കാഠിന്യമേറിയ ഭാഗമാണ് ഇനാമൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര ചർവണകം ഉണ്ടാകും? ഇത് നമുക്ക് ഓപ്ഷൻസിലേക്ക് കടന്നു പോകാതെ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് അല്ലേ. പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര ചർവണകം ഉണ്ടാകും? യെസ്, 12 അല്ലേ. നോക്കാം നമുക്ക്, ഓപ്ഷൻ എ 8, ബി 6, സി 12, ഡി 10. എന്താണ് ഉത്തരം? അതെ, 12 ചർവണകങ്ങളാണ് പ്രായപൂർത്തിയായ ഒരാളിൽ ഉണ്ടാകുക, ഒരാളുടെ വായിൽ ഉണ്ടാകുക 12 ചർവണകങ്ങളാണ്. ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം,
ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ഓപ്ഷൻ എ ചർവണകം, ബി ഉളിപ്പല്ല്, സി കോമ്പല്ല്, ഡി അഗ്രചർവണകം. ഏതാണ്? അതെ, ഓപ്ഷൻ സി കോമ്പല്ലാണ് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദഹന വ്യവസ്ഥയിലെ അവസാന അവയവം ഏത്? നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് വായിൽ നിന്ന് തുടങ്ങുന്ന അല്ലെ ആ ദഹന വ്യവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ അവയവം ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നോക്കാം ഓപ്ഷൻ. ഓപ്ഷൻ എ വൻകുടൽ, ബി മലാശയം, സി ചെറുകുടൽ, ഡി ആമാശയം. ഏതാണ്? അതെ, ഓപ്ഷൻ ബി മലാശയമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ദഹന വ്യവസ്ഥയിലെ അവസാനത്തെ അവയവം മലാശയമാണ്. അടുത്ത ചോദ്യം 9-ാമത്തെ ചോദ്യമാണ്. നോക്കുക, താഴെ പറയുന്നവയിൽ രക്തത്തിൽ എത്താത്ത ഘടകം ഏത്? താഴെ പറയുന്നവയിൽ രക്തത്തിൽ എത്താത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്, സി യൂറിയ, ഡി നൈട്രജൻ. ഏതാണ് രക്തത്തിൽ എത്താത്ത ഘടകം? ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, യൂറിയയാണോ, അതോ നൈട്രജൻ ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, നൈട്രജൻ ആണ് രക്തത്തിലെത്താത്ത ഘടകം. അടുത്ത ചോദ്യം 10-ാമത്തെ ചോദ്യം, മൂത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? മൂത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തത്. ഓപ്ഷൻ എ യൂറിയ, ബി ലവണങ്ങൾ, സി രക്തം, ഡി ജലം. മൂത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ആ ഒരു ഓപ്ഷൻ, മൂത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? അതെ, ഓപ്ഷൻ സി രക്തമാണ്. ഓക്കെ, രക്തം എന്ത് ചെയ്യരുത്, ഒരിക്കലും മൂത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏതാണ്? വിസർജന അവയവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ പെടാത്ത അവയവം ഏത്? ഓപ്ഷൻ എ ത്വക്ക്, ബി വൃക്ക, സി മലദ്വാരം, ഡി ചെവി. ഓക്കെ, 11-ാമത്തെ ചോദ്യമാണ്, വിസർജന അവയവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിൽ പെടാത്ത അവയവം ഏതാണ് എന്നാണ് ചോദ്യം. ഇല്ലേ, എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന, അതെ, ചെവിയാണ് വിസർജന അവയവം അല്ലാത്ത അവയവം. ഓക്കെ, ദെൻ അടുത്തത് 12-ാമത്തെ ചോദ്യം, ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് സ്ഥിരമായി നിൽക്കുന്നതിൻ്റെ കാരണം എന്ത്? അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൃത്യമായി അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നതിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ശ്വസനം, ബി പ്രകാശ സംശ്ലേഷണം, സി ജീവികൾ കുറയുന്നത് കൊണ്ടാണ്, ഡി സൗരോർജമുള്ളത് കൊണ്ടാണ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, പ്രകാശ സംശ്ലേഷണം എന്ന ഒരു പ്രവർത്തനം നമ്മുടെ സസ്യങ്ങളിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജന്റെ അളവ് സ്ഥിരമായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കടന്നു പോയിട്ടുള്ളത്. എല്ലാവരും ചോദ്യങ്ങൾ ഒന്നുകൂടി കൃത്യമായി പഠിച്ചു വെക്കുക, ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. USS എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. USS LSSമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാണുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.